ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും. അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 284-ാമത്തെ സെഷനാണല്ലോ ഇത്. നമ്മൾ ഇന്ന് രണ്ടാം കൽപ്പലകയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാം കൽപ്പലകയെ കുറിച്ച് നമ്മൾ 65-66 സെഷനുകൾ നമുക്ക് തമ്പുരാൻ നൽകി തൃപ്പാതിലിരുന്ന് പഠിക്കുവാനായിട്ട്. ഒന്നാം കൽപ്പലകയിൽ നമ്മൾ ദൈവത്തെ കുറിച്ച്, നമ്മുടെ മോഡലും ഉറവിടവും എല്ലാം ആയിരിക്കുന്ന ദൈവം എന്താണ്, ആരാണ് എന്ന് ഈശോ വെളിപ്പെടുത്തിയത് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിൽ അഗമാനമായിട്ടും വിശദമായിട്ടും ഒന്ന് കാണുകയായിരുന്നു. ഇനി ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ രണ്ടാം കൽപ്പലകയിൽ എങ്ങനെയാണ് സഹോദരങ്ങളുമായിട്ട് നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ നിർണയിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളുമായുള്ള ഇടപെടലിൽ നമ്മൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, കൽപ്പനകൾ 7 10 കൽപ്പനകളിലെ അവസാനത്തെ 7 അവ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒന്നാം കൽപ്പനകയിൽ നമ്മൾ കണ്ട കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നതാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് ചോദിച്ചുകൊണ്ട് നിയമജ്ഞൻ ഈശ്വര ഭക്തരെത്തുന്ന രംഗം നമ്മൾ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് ഒന്നാം കൽപ്പലകയിലെ 3 പ്രമാണങ്ങളെല്ലാം വഴിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊരു എല്ലാറ്റിലും ഉപരി ദൈവത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ദൈവ അന്വേഷണമാണ്. വില കൊടുത്ത് വിലയുള്ളത് നേടണം. നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി ഈ ഒരു വെളിപ്പെടുത്തൽ ഈശോ നൽകുന്നത് നമുക്കറിയാം നല്ല ശമരിയാക്കാരന്റെ ഉപമയുടെ പശ്ചാത്തലത്തിലാണ്. ആ ഉപമ ഈശോ പറയാൻ ഇട വരുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ലൂക്കാ 10 28-29 വാക്യങ്ങള് ഈശോ പ്രതിപാദിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് ഈശോയോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? തന്നെ തന്നെ സാധൂകരിക്കാൻ, നീതീകരിക്കാൻ ഈശോ അവൻ ആ നിയമജ്ഞൻ പറഞ്ഞ ഉത്തരം നിയമജ്ഞന് തന്നെയുള്ള ഉത്തരമായിട്ട് തിരിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഇച്ചിരി ഒരു നാണക്കേട് പോലെ തോന്നി, അങ്ങനെ ഉത്തരം മുട്ടിയ പോലെ തോന്നി. അപ്പൊ അങ്ങേര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിന്ന് ഉരുവെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ചോദ്യം ചോദിക്കണം, ആരാ എൻ്റെ അയൽക്കാരൻ എന്ന് വെച്ചാൽ അയൽക്കാരൻ ആരാണെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഈ അയൽക്കാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ എനിക്ക് പലപ്പോഴും പറ്റാതെ വരുന്നത്. അപ്പൊ ആ ഒരു ഒറ്റ കാര്യം ഒരിക്കലും കുറവുള്ളൂ എന്ന മട്ടിലാണ് അങ്ങേരെ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യം പക്ഷെ വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് ഭവിച്ചു, മനുഷ്യർക്ക് മുഴുവനും ഭവിച്ചു. കാരണം അതിനുത്തരമായിട്ടാണ് ഈശോ
ഈ നല്ല സമരിയാക്കാരന്റെ ഉപമ പറയുന്നത്. ആ ഉപമ നമുക്കറിയാമല്ലോ, ആരാണ് എൻ്റെ അരക്കാരൻ? ഈശോ പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. നമുക്ക് ഉപമ നന്നായിട്ട് അറിയാമല്ലോ, എന്നുകൊണ്ട് അത് ആ രീതിയിൽ വായിച്ച് അവതരിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കുമില്ല. ഇവിടെ നമുക്ക് ഒന്നിൻ്റെ കാര്യം കാണാനായിട്ടുള്ളത്, ശ്രദ്ധിക്കാനായിട്ടുള്ളത് ആരംഭത്തിൽ തന്നെ, ആരാണ് എൻ്റെ അയലക്കാരൻ? ആ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം രണ്ടാമത്തെ കൽപ്പന, നിന്നെ അപ്പോൾ അയലക്കാരനെ സ്നേഹിക്കുക. അപ്പം ഈ കൽപ്പന ഏഴ് കൽപ്പനകളെ ഉൾക്കൊള്ളുന്നതാണ്, രണ്ടാം കൽപ്പനക മുഴുവനെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പം നമ്മൾ രണ്ടാം കൽപ്പനകയെ മനസ്സിലാക്കണമെങ്കിൽ, രണ്ടാം കൽപ്പനയിലെ ഏഴ് കൽപ്പനകളെ മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് ഉള്ളിൽ നമ്മൾ എടുത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ബോധ്യമുണ്ട്. അതാണ് ഇവിടെ ഈശോ അവതരിപ്പിക്കുന്നത്. വേറെ വാക്കുകൾ പറഞ്ഞാൽ, ഈ നല്ല സമരിയാക്കാരുടെ ഉപമയെന്ന് പറയുന്നത് രണ്ടാം കൽപ്പലകയ്ക്കുള്ള ആമുഖമാണ്. മനസ്സിലായോ? നിയമജ്ഞൻ ചോദിക്കുകയാണ്, ആരാ എൻ്റെ അയലക്കാരൻ? എന്നുവെച്ചാൽ അയലക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറയുന്ന രണ്ടാമത്തെ കൽപ്പന. അപ്പൊ രണ്ടാമത്തെ കൽപ്പന എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, അറിയുന്നതിന് ആവശ്യം പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഏഴ് കൽപ്പനകളെ എങ്ങനെ എടുക്കണം എന്ന് കാണിക്കാനായിട്ടാണ് ഈശോ നല്ല ശമരക്കാരൻ്റെ ഉപമ പറയുന്നത്. അപ്പൊ നമ്മളുടെ അടുത്ത ഈ ധ്യാനത്തിന്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആകമാനമായൊരു വിഷൻ ആ ഏഴ് കൽപ്പനകളിലേക്ക് നോക്കാനായിട്ട് നൽകാൻ പര്യാപ്തമാണ് ഈ നല്ല ശമരക്കാരൻ്റെ ഉപമ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഈ നല്ല ശമരക്കാരൻ്റെ ഉപമയുടെ കാഴ്ചപ്പാടിൽ വേണം നമുക്ക് രണ്ടാം കൽപ്പനക ശ്രദ്ധിക്കാനായിട്ട്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഈ നല്ല സമരക്കാരൻ്റെ ഉപമയുടെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ സംഭവം അറിയാമല്ലോ. ഒന്നിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഈശോ പറയുകയാണ്, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു, അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഉപമയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വ്യാഖ്യാനങ്ങളും അതിൻ്റെ ആത്മീയ പ്രചോദനങ്ങളെല്ലാം നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. നമ്മൾ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ഈ ഉപമയെ. വിശുദ്ധ അഗസ്തീനോസും മറ്റ് അനേക സഭാപിതാക്കന്മാരും വിശുദ്ധരും പ്രതീകാത്മകമായിട്ട് മനസ്സിലാക്കിയിട്ട് അവതരിപ്പിക്കാറുണ്ട്. പെട്ടെന്ന് നോക്കുമ്പം സ്നേഹം കൂടെ സഹായം അർഹിക്കുന്നതായിട്ട് നമ്മുടെ ജീവിത വഴിയിൽ ആരെയൊക്കെ കാണുന്നോ അവരെയൊക്കെ നമ്മൾ സഹായിക്കണം, സ്നേഹിക്കണം, ശ്രദ്ധിക്കണം, അവരെ അവഗണിച്ചുകൊണ്ട് പോകരുത്. അങ്ങനെ അവഗണിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഇവിടെ ഈശോ പറയുന്നത് പുരോഹിതരാണ്, ലേവായനാണ് രണ്ടാമത്. എന്ന് വെച്ചാൽ അവർ ദേവാലയത്തിലേക്ക് പോകുന്നവരാണ്, ബലിയർപ്പിക്കാൻ പോകുന്നവർ, ദൈവത്തിന്റെ കാര്യങ്ങൾ നേരെ വ്യാപൃതരായിരിക്കുന്നവരാണ്. പക്ഷെ അവര് ഈ വഴിയിൽ കണ്ട സഹായം, നിസ്സഹായനായി കിടക്കുന്ന, മറുവേറ്റ് കിടക്കുന്ന, അർത്ഥപ്രാണനായി കിടക്കുന്ന ആ മനുഷ്യനെ അവഗണിച്ചിട്ട് ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പം അവരുടെ ബലിയർപ്പണം ദൈവത്തിന് പ്രീതികരമല്ല, അവരുടെ ദൈവ ശുശ്രൂഷ ദൈവത്തിന് സ്വീകാര്യമാവുകയില്ല എന്ന് ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പുരോഹിതനെയും ലേവായനെയും ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ പറയുമ്പോൾ രണ്ടുപേർ, ഒരാൾ കടന്നു വന്ന് കടന്നുപോയി എന്നല്ല, ഒരു പുരോഹിതൻ, പിന്നെ വേറൊരാൾ വന്ന് കടന്നുപോയി എന്നല്ല, ഒരു ലേവായൻ. ലേവായൻ വെച്ചാൽ നമുക്കറിയാം ദേവാലയത്തിന് ശുശ്രൂഷയാണ്. അപ്പൊ അവർ പള്ളിയിലേക്ക് പോകുന്നവരാ, പള്ളിയിലേക്ക് അച്ഛൻ പോകുന്നു, ഇവിടെ കപ്പിയാർ പോകുന്നു എന്ന് പറഞ്ഞത് തന്നെയാണ് സംഭവം. അപ്പൊ ഈശോ അത് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ രണ്ട് വ്യക്തികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അവതരിപ്പിക്കുന്നത് ശമരിയാക്കാരൻ. ഈ ശമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഹൂദർക്ക് അങ്ങേയറ്റത്തെ പുച്ഛവും അവജ്ഞയും ഉള്ള കൂട്ടനാണ്. ശമരിയാക്കാരും പിശാചു ബാധിതരല്ല, പിശാചും ഒക്കെ ഒരുപോലെ ആയിട്ടാണ് യഹൂദർ കരുതുന്നത്. യോഹന്നാൻ 8 ഈശോയുടെ മക്കള് യഹൂദർ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, നീ ഒരു ശമരിയാക്കാരനാണെന്നും നിനക്ക് പിശാചുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ ചോദിക്കുന്നു. നമുക്ക് കാണുമ്പോൾ 48 വാക്യമാണ് എൻ്റെ ഓർമ്മ, യോഹന്നാൻ 48 തിരുവചനം, നീ ഒരു ശമരിയാക്കാരനാണെന്നും നിനക്ക് പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ. 48 വാക്യങ്ങളാണ്. അപ്പോൾ ഈശോ പറയും, എനിക്ക് പിശാചില്ല, എനിക്ക് പിശാചില്ല എന്ന് പറഞ്ഞു ഈശോ. ഞാൻ ശമരിയാക്കാരനോ അല്ല എന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? എനിക്ക് പിശാ, രണ്ട് ആരോപണങ്ങളാണ് ഈശോയ്ക്കെതിരെ യോഹന്നാൻ 8:48 വാക്യത്തിലെ യഹൂദൻ ഉന്നയിക്കുന്നത്. നീ ഒരു ശമരിയാക്കാരനാണ്, നിനക്ക് പിശാചുണ്ട്. അതായത് ഒരെണ്ണം ഈശോ ഒന്നും മിണ്ടുന്നില്ല, ഏത് ശമരിയാക്കാരൻ എന്നുള്ള ആരോപണം. മറ്റേത് പിശാചുണ്ട്, ഈശോ പറഞ്ഞു എനിക്ക് പിശാചില്ല, വ്യക്തമായിട്ട് പറഞ്ഞ് ഈശോ ബാക്കി പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ശമരിയാക്കാരൻ എന്ന് വെച്ചാൽ യഹൂദർക്ക് ഈ പിശാചിന്റെ ഒപ്പമുള്ള ഒരു ടീമായിട്ടാണ്. ശമരിയാക്കാരെ കണ്ട അവർ അറച്ച്
തുള്ളിച്ചാടി ഓടും. അതുപോലെ അവർക്ക് അകലച്ചയായിരുന്നു. അപ്പൊ അങ്ങനെ കരുതിയിരിക്കുന്ന ഈ ഒരു ശബരിയ നിവാസിപ്പെട്ട ഒരു വ്യക്തിയാണ് ഈശോ ഇവിടെ യഹൂദരുടെ ദേവാലയ ശുശ്രൂഷകരുടെയും പുരോഹിതന്റെയും മുകളിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ദേവാലയ ശുശ്രൂഷയുടെ പുരോഹിതന്റെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ശക്തമായ ഒരു കൊട്ട് അല്ലെങ്കിൽ ഒരു അടി, ഒരു കണ്ണു തുറപ്പിക്കാനുള്ള ഒരു 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 മുന്നറിയിപ്പ്, ഒരു ഒരു ആക്രമണമാണ് ഈശോ അവിടെ അൽമീയമായിട്ട് ഇവിടെ ഈ സ്വയം നീതിമാനാണ് സാധൂകരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ കാണുന്ന ഈ നിയമജ്ഞന്റെ പക്കൽ ഈശോ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇതേക്കുറിച്ച് നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അഗസ്ത്യനോസും മറ്റും അനുവർത്തിക്കുന്നതായ ഒരു പ്രതീകാത്മകമായ ഒരു വ്യാഖ്യാനമാണ്. അതിലേക്ക് വരുന്നതിന് വീണ്ടും ഒരു ചിന്തയുടെ മനസ്സിൽ വരുന്നു, ഈ വണ്ടിങ്ങാരൻ വസ്തുസിദ്ധ്യാനകേന്ദ്രത്തിൽ പണ്ടുണ്ടായിരുന്ന ഇപ്പോഴും സുരേഷ് അച്ഛൻ, നിങ്ങൾക്കും അറിയാം അച്ഛന് നവീകരണ മേഖലയിൽ ധ്യാനം ശുശ്രൂഷ മേഖലയിൽ വർഷങ്ങളായിട്ടുള്ളതാണ്. അച്ഛൻ്റെ ധ്യാനം ഞാൻ പലതും കൂടിയിട്ടുണ്ട്. അച്ഛനൊരിക്കല് ഈ ഒരു ഉപമയെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഒരു ചിന്ത എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ്. അച്ഛൻ പറഞ്ഞത് ഞാനിവിടെ ഇടയ്ക്കൂടെ ഒന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മ, അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ആ ഒരു വ്യാഖ്യാനം, ആ ഒരു കമൻറ്റ്, ഇതേക്കുറിച്ചുള്ളൊരു കമൻറ്റ് വ്യാഖ്യാനം. അച്ഛൻ പറയുകയാണ്, ഈ പുരോഹിതനും ലേവായനും കടന്നു വന്നപ്പോൾ അവർ ഈ മുറിവേറ്റ വ്യക്തിയെ കണ്ടപ്പോൾ സഹായിക്കണോ വേണ്ടിയോ എന്ന് ചിന്തിച്ചു, സഹായം ആവശ്യമുള്ള അവസ്ഥയാണെന്ന് കണ്ടു. പക്ഷേ സഹായിക്കാൻ നിന്നാൽ തങ്ങൾക്ക് എന്നാ പറ്റും എന്നാണ് അവർ ചിന്തിച്ചത് എന്ന് അച്ഛൻ പറയുകയാണ്. അവരെ സഹായിക്കാൻ നിന്നാൽ തങ്ങൾക്ക് എന്നാ പറ്റും, സഹായിക്കാൻ നിന്നാൽ തങ്ങളുടെ കയ്യിലൊക്കെ ചോര പറ്റും, ഉടുപ്പ് ചോര പറ്റും, സമയം പോകും, അവിടെ പള്ളിയിലെത്താൻ സമയമായി, പിന്നെ അത് ആരാന്ന് അറിയത്തില്ല ഈ മുറിവേറ്റ് കിടക്കുന്നത്, അയാളെ പൊക്കി എടുത്തിട്ട് പോയാൽ പിന്നെ അതിന് പണച്ചെലവുണ്ടായിരുന്നു വരും, പിന്നെ നമ്മളാണോ നീയാണോ അവനെ തല്ലി തല്ലി ഉപദ്രവിച്ചതെന്നുള്ള ചോദ്യം വരാം, പിന്നെ അവർ ബോധം തെളിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പണം ഉണ്ടാകും, സ്വർണം ഉണ്ടാകും, അത് നഷ്ടപ്പെട്ടു പോയി, ഇവരാ എടുത്തത് പറയുമോ, അല്ലെങ്കിൽ കൊണ്ടുവന്ന് പഠിക്കുന്നവന് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയാം, പിന്നെ ബുദ്ധിമുട്ടുള്ള കേസാകും. അങ്ങനെ ഒരുപാട് നൂലാമാലകളുടെ ചിന്തകളാണ് ഈ പുരോഹിതന്റെ മനസ്സിൽ, അത് തന്നെയാണ് ലേവായന്റെ മനസ്സിലേക്ക് കയറി വന്നത്. അപ്പൊ അതിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അച്ഛനെ സുരക്ഷിച്ചു പറയുകയാണ്, ഇവരെ സഹായിക്കാൻ നിന്നാല് തങ്ങൾക്ക് എന്നാ പറ്റും എന്ന് ചിന്തിച്ചപ്പോൾ ശരിയാവു കേലം തോന്നിയിട്ട് കാണാത്ത വട്ടം കടന്നുപോയി. ഈശോ പറയാൻ കണ്ടിട്ട് കാണാത്തതുപോലെ മറുവശത്തോടെ കടന്നുപോയി. ഈശോ എത്ര കുറിച്ചു കൊള്ളുന്ന പോലെയാണ് പറയുന്ന ഓർത്തി, കണ്ടിട്ട് കാണാഞ്ഞിട്ടല്ല, കണ്ടു മനസ്സിലായി, പക്ഷെ കാണാത്തതുപോലെ അഭിനയിക്കുകയാണ്, മറുവശത്തുകൂടെ അടുത്തോട്ട് പോകുന്നില്ല, പറയാത്ത പോലെ കടന്നു പോവുകയാണ്. ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തില് സഹായം അർഹിക്കുന്നവരുടെ പക്കല് നമ്മുടെ ദൈവം നമ്മുടെ കൂട്ടിമുട്ടിക്കുമ്പോ കൊണ്ടുവരുമ്പോൾ കാണാത്തതുപോലെ കടന്നു പോവുക എന്നുള്ള ഒരു വലിയ തിന്മ നമുക്ക് ഭവിക്കുന്നുണ്ട്. നമുക്കവിടെ വിഷയമില്ല, നമ്മൾ ഇടപെടാൻ പോയി ശരിയാവുകയല്ല. അടുത്ത നാളിലെ വാട്സാപ്പില് സ്ത്രീയായാലോ മറ്റോ ക്രൈസ്തവ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ട് എന്ന് തെരുവോരത്ത് നിർത്തിയിട്ട് ലേലം വിളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. നേരത്തെ ഒരിക്കലും അങ്ങനെ കാണുകയുണ്ടായി. എത്രയോ ക്രൂരമാണ്, എത്രയോ പൈശാചികമാണ്, എത്രയോ നമുക്ക് അപലപിക്കാൻ വാക്കുകളില്ല എന്ന് നമുക്ക് തോന്നുന്നു, അങ്ങനെയാണ്. പക്ഷെ ആ സംഭവം ഇവര് ഇങ്ങനെ പെൺകുട്ടികളെ മുഴുവനും കറുത്ത വസ്ത്രം ധരിപ്പിച്ച് കണ്ണു മാത്രം കാണാവുന്ന രീതിയിൽ അവിടെ വേഷ രീതിയിൽ ഇങ്ങനെ കൈ ബന്ധിച്ച് നിരത്ത് കുത്തിയിരുത്തിയിരിക്കുന്നു രണ്ടു മൂന്ന് പെൺകുട്ടികളെ, സ്ത്രീകളെ. എന്നിട്ട് അവരെ ഓരോരുത്തരെ എണ്ണീപ്പിച്ച് നിരത്തിയിട്ട് ലേലം വിളിക്കുന്നു. കുറെ ആൾക്കൂട്ടം ചുറ്റും നിന്നുകൊണ്ട് വിളിക്കുന്നു, ഇത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇങ്ങനെ $15 യൂറോയ്ക്കോ ഒരു 29 വയസ്സുകാരി ലേലം പിടിച്ച് ആൾക്കാരെ എടുത്തോണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ ഒരു 19 വയസ്സുകാരിക്ക് $150 മറ്റോ വിലയിട്ടു. അപ്പൊ ആൾക്കാരെല്ലാം കൊണ്ട് ലേലം ആർത്ത് വിളിക്കുന്നു, ലേലം വിളിക്കാറ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വളരെ ദയനീയമായ ഒരു രംഗം. ഇത് പണ്ടത്തെ കാലത്തിൻ്റെ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ അവിടെ നിന്നുകൊണ്ട് വീഡിയോ മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതാണ്. സ്നേഹമുള്ളവരെ ഇത് ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്തുമാത്രം ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് എന്ന് വചനം പറയുന്നത് എത്രയോ സത്യമാണ്, എത്രയോ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സിറിയായിട്ട് അവിടെ ഭയങ്കരമായ പൈശാചിക അവസ്ഥയാണെന്ന് ചിന്തിച്ച് അവരെ അങ്ങ് വിധിച്ച് മാറ്റിവെക്കാൻ ഒരുപെടുന്നതിന് മുമ്പ് നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ ഇതുപോലെ സമാനമായ ഈ രീതിയിലല്ല, വേറെ രീതിയിൽ എന്തെല്ലാം ഇങ്ങനത്തെ ക്രൂരമായ ലേലം ബലികളും
കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരാൻ കാരണം, ഈ പെൺകുട്ടികളെ ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു വൈകുന്നേരം ഒരു 8 മണി രാത്രി ഒരു 7:30 സമയം തോന്നുന്നു ഒരു നഗരത്തിലാണത്, പ്രധാനപ്പെട്ട വഴിയുടെ ഓരത്താണ്, തൊട്ടപ്രതി ആൾക്കൂട്ട് നിൽക്കുന്നതിന്റെ അപ്പുറത്തായിട്ട് ബസ്സുകൾ പോകുന്നു, കാറുകൾ പോകുന്നു, ആൾക്കാർ തിരക്കുടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്നു, വലിയ ഘട്ടങ്ങൾ സ്ട്രീറ്റിൽ എല്ലാം കാണാം. ഇത് എവിടെയെങ്കിലും ഒതുക്കത്തിൽ ചെയ്യുന്ന കാര്യമല്ല, പരസ്യമായിട്ടൊരു വഴിയോരത്ത് നഗരത്തില് ഒരു വൈകുന്നേരം ഇരുട്ടായതേ ഉള്ളൂ ആ സമയത്ത് ചെയ്ത കാര്യമാണ്. അപ്പോഴവിടെ എന്നെ വല്ലാതെ സ്പർശിച്ച കാര്യം, കുറെ പേര് കാഴ്ച കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്നു. അവർക്കൊരു പക്ഷേ ഈ അവർക്ക് ഈ സ്ത്രീകളെ ലേലം പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് മേടിക്കണമെന്ന് താല്പര്യം കാണും, പക്ഷെ പണമില്ലാത്തത് കൊണ്ടായിരിക്കും അവർ നോക്കി നിൽക്കുകയാണ്, പണമുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ കുറെ പേര് വഴിയിലൂടെ ഇവരുടെ തൊട്ടടുത്തോടെ തട്ടിമുട്ടി കടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറുതി വെച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അവര് കടന്നു പോകുമ്പോൾ ഇത് കാണുന്നുണ്ട്, അവർക്ക് ഈ സംഭവം അറിയാം, പക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കാണാത്ത പോലെ കടന്നു പോവുകയാണ്. എത്രയോ ആ പെൺകുട്ടികള് ആ യുവതികള് ഈ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അവസ്ഥ, അപ്പൊ അവരെ ആർക്കൂടെ ഇടപെടാൻ പറ്റുന്നില്ല. മറ്റൊരു വഴിയാത്രക്കാരെ ഞാൻ നമ്മൾ വിധിക്കുകയല്ല, വിധിക്കേണ്ട, അവർക്ക് എളുപ്പമല്ലായിരിക്കും അവരെ ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കാൻ. ഇതിനെ പ്രതികരിക്കാൻ പോയാൽ അവിടെ തന്നെ ജീവൻ പോകും, അല്ലെങ്കിൽ ഉപകാരമില്ല, നമുക്ക് അറിഞ്ഞുകൂടാ സിറ്റുവേഷൻ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്, അല്ലെ അവർ ഇതിനെ അനുകരിക്കുന്നവരായിരിക്കാം എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞത്, അവരിത് കണ്ടിട്ട് കാണാത്ത പോലെ കടന്നു പോവുകയാണ്. നമ്മള് നമ്മുടെ ഓരോ ദിവസവുമുള്ള യാത്രയില് എന്തുമാത്രം സഹായം അർഹിക്കുന്നവരെ കണ്ടിട്ട് കാണാത്ത പോലെ കടന്നു പോകുന്നുണ്ട്, അവഗണിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തില് ദയനീയമായ നിസ്സഹായത അനുഭവിക്കുന്നവര്, മുറിവേറ്റവര് അനേകരുണ്ട്. നമ്മുടെ കർഷക സഹോദരങ്ങള് ഡൽഹിയിലും മറ്റും സമരം നടത്തുന്നത്, 10,000 ലക്ഷക്കണക്കിന് ആൾക്കാര് ഇങ്ങനെ എത്രയോ തണുപ്പടിച്ച് ഏതെല്ലാം രീതിയിലെ സഹനം കഷ്ടപ്പാടുമായിട്ട് നിൽക്കുമ്പോൾ നമ്മള് ഒരുത്തി പറഞ്ഞാല് ഈ പുരോഹിത ദേവായനെ കാണാതെ മറുവശത്ത് കടന്നു പോയെന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു ഒരു നിസ്സംഗത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ഉള്ളിലും വല്ലാത്ത കുറ്റബോധം അനുഭവപ്പെടുന്നുണ്ട്. നമുക്കവിടെ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും പ്രഥമമായിട്ട് അവരെ നമുക്ക് പ്രാർത്ഥനയിൽ ശക്തമായിട്ട് ഓർക്കുകയും അവർക്ക് ശക്തി ആത്മീയമായിട്ട് പകർന്നു കൊടുക്കാനായിട്ട് തമ്മിലങ്ങളിൽ വെക്കുകയും അവരെ പറ്റി സ്നേഹത്തോടെ ചിന്തിക്കുകയും അങ്ങനെ അവരോട് ഉള്ളുകൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു മിനിമമാണ്, ഒരു മിനിമമാണ്. അതിനപ്പുറം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, അതൊരു വലിയ ചോദ്യമാണ് നമ്മളെല്ലാവരുടെയും മുമ്പില്. തമ്പുരാന്റെ മുമ്പില് നമ്മള് മരിച്ചു കടന്ന് ചെന്ന് കഴിയുമ്പോൾ നമ്മള് ഈ പറഞ്ഞ പാവപ്പെട്ട ആൾക്കാർക്കൊപ്പം ഇപ്പൊ നമ്മൾ നീങ്ങുന്ന പോലെ അല്ലാതെ കുറെ കൂടി ആഴപ്പെട്ട രീതിയിൽ അവരെ സഹായിക്കാൻ ഒപ്പം ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ഇടവരുന്നില്ല, പറ്റുന്നില്ല, അല്ല ചെയ്യുന്നില്ല. അതിന്റെ പേരില് നമ്മള് തമ്പുരാന്റെ മുമ്പില് കുറ്റപ്പെടുത്തപ്പെടുമോ എന്നൊരു ശങ്ക പോലും, ശങ്ക ഗൗരവമായിട്ട് തന്നെ എനിക്കുണ്ട്. അപ്പൊ ഇത് കർഷക സമരത്തിന്റെ അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള നമ്മളായിരിക്കുന്ന നാട്ടിൽ തന്നെ എന്തുമാത്രം പേര് നിസ്സഹായതയിൽ കഴിയുന്നവരുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് തൊഴിലന്വേഷിച്ച് വന്നിരിക്കുന്ന ആൾക്കാര്, നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലന്വേഷിച്ച് നടക്കുന്ന വ്യക്തികള്, പല നഗരങ്ങളിലുമൊക്കെ രാവിലെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പ് കണ്ടിട്ടുണ്ട്, ഒരു 9 മണി, 8 മണി, 9 മണി, 10 മണി ഒക്കെ സമയത്ത് പല നഗരങ്ങളിൽ ചില പ്രത്യേക പ്രത്യേക സ്ട്രീറ്റുകളിൽ തെരുവുകളിൽ ആൾക്കാരിങ്ങനെ പണി അന്വേഷിച്ച് വന്ന് കാത്തു നിൽക്കുന്ന കൂലിപ്പണിക്കാര്, ഭൂരിഭാഗവും അന്യ നാട്ടുകാരും അന്യ ദേശക്കാരുമാണ്. അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിന് പുതുക്കെട്ടുമായിട്ട് നിൽക്കുക. ആരെങ്കിലും ഞങ്ങളെ വന്ന് പഠിക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ 8 മണി മുതലോ അല്ലെ 7:30 മുതൽ വന്ന് നിൽക്കുന്നു. 8:30 ആയി, 9:30, 9:30, 10 മണിയായി ആരും പഠിക്കുന്നില്ല. 11 ആകുമ്പോഴത്തേക്കും അവരവിടെ വെയിലും കൊണ്ട് വാടി തൂങ്ങി നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വയറ് എരിയുന്നുണ്ട്. ഒരു പക്ഷേ ദിവസങ്ങളായിട്ട് അവർ നാട്ടിൽ വന്നിട്ട് പണി കിട്ടിയിട്ടില്ല, പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല, എവിടെയെങ്കിലും ഒരു അരിയും കിടന്ന് ഉറങ്ങുന്നതൊക്കെ. ഇപ്പൊ ആരെങ്കിലും പണിക്ക് വന്ന് വിളിച്ചിരുന്നെങ്കിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇച്ചിരി പൈസ ഭക്ഷണം കഴിക്കാൻ, പിന്നെ വീട്ടിലെ കടബാധ്യതയും വീട്ടിലെ വിഷയങ്ങളെല്ലാം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അവരിങ്ങനെ പാതയോരത്ത് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഇതൊരു മുറിവേറ്റ അവസ്ഥയാണ്, നിസ്സഹായപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. നമുക്ക് അവരെ എല്ലാം വിളിച്ചുകൊണ്ട് പണി കൊടുക്കാൻ ഒന്നും പറ്റുകയല്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നിസ്സംഗത എങ്കിലും നമുക്ക് ഒഴിവാക്കണം. അവരുടെ ആ നിപ്പിന്റെ നിസ്സഹായത, മുഖത്തെ ദൈന്യത, ഇതേപ്പറ്റി നമ്മുടെ ഉള്ളിൽ നല്ല ഒരു നൊമ്പരമെങ്കിലും നമുക്ക് വേണം, പ്രാർത്ഥനയിൽ അത് വെക്കണം. എങ്കിലെ നമുക്ക് തമ്പുരാന് അത് അവരെ കുറിച്ചുള്ള നമ്മുടെ പോലെ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വെളുപ്പിൽ തരികയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവബോധം എങ്കിലും നമുക്ക് ഒന്ന് എടുക്കാൻ സ്നേഹമുള്ളവരെ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഈശോ പറയുമ്പോ ഈ ഇത് കണ്ടിട്ട് കാണാത്ത പോലെ മറുവശത്ത് കടന്നുപോയി അങ്ങനെ. അപ്പൊ ശമര്യാക്കാരും വരുമ്പോൾ ഈശോ പറഞ്ഞു മറ്റു രണ്ടുപേര് കണ്ടിട്ട് കാണത്തിന് കടന്നു, കാരണം സഹായിക്കാൻ നിന്നാൽ തങ്ങൾക്ക് എന്നാ പറ്റൂ എന്ന് അവർ ചിന്തിച്ചു, അവിടെ കടന്നുപോയി. ശമര്യാക്കാരം വന്നപ്പോൾ ചിന്തിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചിന്ത സുരേഷൻ പങ്കുവച്ചത്, ശമര്യാക്കാരൻ ചിന്തിച്ചത് ഇവനെ സഹായിക്കാൻ നിന്നാല് തനിക്ക് എന്നാ പറ്റൂ എന്നുള്ളതല്ല, ഇവനെ സഹായിച്ചില്ലെങ്കിൽ അവരെന്നാ പറ്റും. അതൊരു വലിയ ചിന്തയായിരുന്നു. അവനെ സഹായിച്ചില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താകും? അപ്പോഴേക്കും ഈ ശമര്യാക്കാരന് ശരിക്കും മനസ്സിലായി, സഹായിച്ചില്ല അവൻ അവിടെ കിടന്ന് ചോര ഒഴുകി ഒഴുകി ഞരങ്ങി മരിച്ചു പോകുകയേ ഉള്ളൂ, മരണത്തിലേക്ക് പോകും. അതുകൊണ്ട് തനിക്ക് എന്നാ പറ്റും സഹായിക്കാൻ നിന്നാൽ ആ ചിന്ത മാറ്റിവെച്ചിട്ട് തൽക്ഷണം ഈ മനുഷ്യൻ തൻ്റെ വാഹനം കഴുത അതിന് പുറത്തുനിന്ന് ഇറങ്ങി അടുത്ത് ചെന്ന് നോക്കി അങ്ങേരെ സഹായിക്കാനായിട്ട് ഒരുപെടുന്നു, കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു, തൻ്റെ വസ്ത്രം വലിച്ചു കയറി മുറിവെച്ച് കെട്ടുന്നു, തൻ്റെ ഭാണ്ഡം തുറന്ന് വായിക്കുക അല്ലെങ്കിൽ തുറന്നിട്ട് എണ്ണയൊക്കെ തൊഴിക്കുന്നു, അങ്ങനെ മുറിവിലൊഴിച്ച് വെച്ച് കെട്ടുന്നു, താങ്ങി ജപദേവത്തിൻ്റെ ഡ്രസ്സൊക്കെ ചോരപറ്റി അങ്ങനെ കൊണ്ടുപോയി സത്രത്തിൽ കൊണ്ടുപോയി അന്ന് ആ കൂടെ താമസിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അന്ന് പോകേണ്ട സ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ല, ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ സ്വന്തം കാര്യം വിട്ടുപോയി മുടങ്ങിപ്പോയി, അതൊരു നഷ്ടം, ഒരു വില കൊടുക്കലാണ്. അത് നഷ്ടപ്പെടുത്തിയിട്ട് ഈ മനുഷ്യൻ സഹായിക്കുകയാണ്. അങ്ങനെ സഹായിച്ചുവെന്ന് ഈശോ പറയുകയാണ്. നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണുന്ന കേൾക്കുന്ന ഒരു വാർത്തയാണ് പാതയോരത്ത് അപകടത്തിൽപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്ന വ്യക്തികളെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നവര്, ബൈക്ക് യാത്രികരും കാർ യാത്രക്കാരും ബസ് യാത്രക്കാരും ഒക്കെ കണ്ടിട്ട് കാണാത്ത പോലെ, പ്രത്യേകിച്ച് രാത്രിയിലെ സമയത്ത് അന്നിട്ട് തൊടാനേ പോകുന്നില്ല. അങ്ങനെയൊക്കെ പോകാനുള്ള പ്രേരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ബുദ്ധിമുട്ടായേക്കും കുഴപ്പമായേക്കും എന്തിനാ വെറുതെ പൊരുവാലി പിടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്ത. ഇത് സ്നേഹമുള്ളവരെ ഈശോ എത്ര വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഇതിനിടയ്ക്ക് നല്ല ശമര്യാക്കാരനെ പോലെ ഇറങ്ങി ചെന്ന് സഹായിക്കുന്ന അനേകരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കാതെ അടുത്ത നാളിലും ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, യാത്ര പോകുമ്പോൾ ഇങ്ങനെ അപകടത്തിൽ കിടക്കുന്ന ആളിനെ കണ്ടോടി ഇറങ്ങിച്ചെന്ന് അയാളെ പിടിച്ച് വണ്ടിയെ കയറ്റി അടുത്ത ആശുപത്രി കൊണ്ടാക്കിയിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ പറയുകയായിരുന്നു. അതങ്ങനെ പങ്കുവെച്ച് വന്നപ്പോൾ അച്ഛൻ ദൃശ്യം പറഞ്ഞതാ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാർ നമുക്കിടയിലുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കും, നമ്മുടെ നിലവാരം എന്താണ്? ഇനി മുറിവേറ്റ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ മാത്രമല്ല, പല രീതിയിൽ മുറിവേറ്റവര്, പല രീതിയിൽ അപകടത്തിൽപ്പെട്ടവര്, പല രീതിയിൽ കെണിയപ്പെട്ടവര്, മദ്യപാനത്തിന്റെ കെണിയപ്പെട്ടവര്, ദുശീലങ്ങളുടെ കെണിയപ്പെട്ടവര്, വേണ്ടാത്ത പ്രേമബന്ധങ്ങളുടെ കെണിയപ്പെട്ടവര്, സ്നേഹമുള്ളവര്, എന്തെല്ലാം തരത്തിലുള്ള പൈശാചി ആക്രമണക്കിരയായ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും നേർക്ക് നമ്മുടെ ഉള്ളിലൊരു അനുകമ്പ ഉണ്ടാവണം. ഈശോയെ പറ്റി നമ്മൾ വചനത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യം, അവർക്ക് അവന് അവരുടെ മേല് അനുകമ്പ തോന്നി എന്നുള്ളതാണ്. അനുകമ്പ തോന്നി. അതായത് സുവിശേഷം 9-ാമത്തെ അധ്യായത്തില് ഈശോ കടന്നു പോകുമ്പോൾ ജനക്കൂട്ടത്തെ കാണുമ്പോൾ 36-ാം തിരുവചനം, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അനുകമ്പ, ഇത് മറ്റു പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഈശ്വര ഉള്ളില് അനുകമ്പ അനുഭവപ്പെടുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് വേണം. നമ്മൾ 2-ാം കൽപ്പലകയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഈ അനുകമ്പയുള്ള ഒരു ഹൃദയം വേണം. അനുകമ്പ, ഒപ്പം കമ്പിക്കുക, ഒപ്പം ത്രസിക്കുക. ഏത്? നമ്മുടെ ഹൃദയം അവരുടെ ഹൃദയങ്ങൾക്കൊപ്പം, അവരുടെ അവസ്ഥ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം, സ്പർശിക്കണം. കരയുന്നവരുടെ കൂടെ കരയുക, ഇപ്പൊ പറയുന്നില്ലേ, ചിരിക്കുന്നവരോട് ചിരിക്കുക, കരയുന്നവരുടെ കരയുക. അങ്ങനെ അവരുടെ അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ ചേരണം. അനുകമ്പ, ഒപ്പം കമ്പിക്കുന്ന, ത്രസിക്കുന്ന, സ്പന്ദിക്കുന്ന ഒരു ഹൃദയം, ഒരു ഉള്ളം നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് 2-ാം കൽപ്പലകയിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ ഏത് മനോഭാവത്തിലും നോക്കണം. കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മനോഭാവത്തിലും നോക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ സഹായിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും?
നമ്മുടെ ഈ ധ്യാന സെഷനുകൾ നേരത്തെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. 52 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ച് വിടുതലേക്ക് ഒരു പെൺകുട്ടി വരാനിട വന്ന ഒരു സംഭവന ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനിട വന്നത്. ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പള്ളിമുറി താമസിപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുന്നു, ആഴ്ചകൾ നീങ്ങുന്നു, പൂർണ്ണ വിടുതലേക്ക് അങ്ങ് ആകുന്നില്ല. വിടുതൽ ഓരോ ദിവസം കൊണ്ട് പ്രാർത്ഥിക്കും, പക്ഷെ പിന്നെ ബന്ധനം വന്ന് കയറുന്നു. അങ്ങനെ ഞെരുങ്ങി ഞെരുങ്ങി 2 മാസക്കാലത്തോളം നീങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് പേരെന്നെ നിരുത്സാഹപ്പെടുത്തിയും എനിക്ക് മുന്നറിയിപ്പ് തന്നു, വിവേകമല്ലെന്ന് പറഞ്ഞു. പള്ളിമുറിയിൽ 24 വയസ്സിന് പെൺകുട്ടിയെ താമസിപ്പിച്ച് ചെറിയാൻ്റെ അമ്മച്ചു കൂടെയുണ്ട്, മൊത്തം പെങ്ങളയാണ്ട് കണ്ട് കൂടെ നിർത്തി, മറ്റു സഹോദരിമാരുണ്ട്, ഇടവക്കാർ പലരുണ്ട്. എങ്കിൽ പോലും അത് രാത്രിയും പകലും പള്ളിമുറിയിൽ പെൺകുട്ടി താമസിപ്പിച്ച് ശരിയല്ല, അത് നിയമാനുസൃതമല്ല. പിന്നെ മാത്രമല്ല ഈ പെൺകുട്ടി ഇറങ്ങി ഓടുന്നു, ബഹളം വെക്കുന്നു, സ്വയം ഉപദ്രവിക്കുന്നു, കൊല്ലാൻ നോക്കുന്നു, അങ്ങനെയുള്ള വശങ്ങൾ. എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ ഉത്തരം കൊടുക്കും? ആർക്കും ഉത്തരം കൊടുക്കാൻ പറ്റാതെ ആരുടെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. സഭയിലെ അധികാരിയുടെ മുമ്പിലാകട്ടെ, സമൂഹത്തിൻ്റെ അധികാര മുമ്പിലാകട്ടെ, ആരുടെ മുമ്പിലേക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അത്രയോ റിസ്കിയാണ്, ഒരു ഭയങ്കര ഒരു അപകടകരമായ ഒരു അവസ്ഥയായിരുന്നു. അത് കണ്ട് പല ആൾക്കാരും എന്നെ ഇങ്ങനെ ചോദിച്ചു, അച്ഛനെ എന്തോർത്തോണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്? അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഒരു ഞായറാഴ്ച അവരെ ഞാൻ അപ്പനെയും മോളെയും കൂടെ പള്ളിമുറിയിൽ ഇരുത്തി പ്രസംഗം കഴിഞ്ഞ് ഒന്നാമത് പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ കുർബാനയ്ക്കിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഇടവക്കാർ, നിങ്ങൾ ഈ അച്ഛനെ എത്രാമത് പ്രാർത്ഥിച്ചിട്ട് ഇത് ശരിയാകുമോ? അപ്പം അതിന് ഒരു ഉത്തരം ഞാൻ പൊതുവായിട്ട് കൊടുത്തു, ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എത്ര നാളത്തേക്ക് പ്രാർത്ഥിച്ചിങ്ങനെ പോകുമോ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പെമ്പച്ച് വല്ല സാഹസം കണ്ടിട്ട് കെട്ടിപ്പോ ചാടുകയോ ഇറങ്ങി രാത്രി ഓടി കാണാൻ പോവോ ചെയ്താൽ അച്ഛൻ എന്നാ ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ 3 കാര്യം അങ്ങനെ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. പിന്നെ എന്തോർത്തോണ്ട് അച്ഛനെ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നത് എനിക്കറിയാം, ഞാൻ ഓർക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സുരേഷച്ചൻ പറഞ്ഞു ഈ പറഞ്ഞ വ്യാഖ്യാനം. ഞാൻ പറഞ്ഞു, ഇവരെ സഹായിച്ചാൽ ഇങ്ങനെ പോയാൽ എനിക്ക് എന്നാ പറ്റും ചിന്തിക്കാൻ പോയി, ഇപ്പൊ തന്നെ ഞാൻ അവരെ പറഞ്ഞുവിടും. പക്ഷെ അവരെ സഹായിച്ചില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിച്ചിട്ട് ഞാൻ അവരെ അങ്ങ് സഹായിക്കുകയാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു നിലപാട് അന്ന് എടുത്തു. അത് തമ്പുരാൻ അത്ഭുതകരമായിട്ട് നയിച്ചു, പൂർണ്ണ വിടുതലിലേക്ക് ആ പെൺകുട്ടി വന്നു. അങ്ങനെ ഒരുപാട് ആത്മീയ പാഠം അത് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു 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 ചുവടെടുക്കാനുള്ള വ്യക്തത എനിക്ക് കിട്ടിയത് ഈ ബഹുമാനപ്പെട്ട സുരേഷത്തിന്റെ ഒരു വ്യാഖ്യാനത്തിൽ നിന്നാണ്, അത് ഈ ഒരു ഉപമയിൽ നിന്നാണ്. ഇത് എന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് അനുവർത്തിക്ക് പറ്റിയിട്ടുള്ള ഞാൻ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ്. പല അവസരങ്ങളും അത്ര സാധിച്ചിട്ടില്ല, പല കാരണം കൊണ്ടും പല സാഹചര്യം കൊണ്ടൊക്കെ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പൊതുവായ കാര്യം ഒന്ന് നമ്മൾ സാധാരണ എടുക്കുന്ന ചില വ്യാഖ്യാനങ്ങളാണ് ഇവയെല്ലാം. ഇതിന്റെ എല്ലാം ആഴത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഈ ഈ ഒരു ഉപമേയ വിസ്തു അഗസ്റ്റിനോസും മറ്റു അനേക വിഷയത്തിലും പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പ്രതീകാത്മകമായിട്ട് എന്ന് വെച്ചാൽ ആ വ്യാഖ്യാനത്തിന്റെ പിന്നിലുള്ളത് ഈ കള്ളന്മാര് കൊള്ളക്കാര് ആക്രമിച്ചു എന്ന് പറയുന്നത് അത് മനുഷ്യവർഗത്തെ മനുഷ്യ മക്കളെ പൈശാചിക ആക്രമണത്തിന് ഇടയാക്കാൻ ഇട വന്ന ആ സംഭവം വെച്ചാൽ ഇവിടെ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ജെറുസലേം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ്, പുണ്യപ്പെട്ട നഗരമാണ്, വിശുദ്ധ നഗരമാണ്, അത് ദേവാലയത്തിന്റെ സ്ഥലമാണ്, ദൈവ അനുഭവത്തിന്റെ സ്ഥലമാണ്. അങ്ങനെയാണ് യഹൂദര് ജെറുസലേമിലേക്ക് തീർത്ഥാടനമായിട്ട് വരുമായിരുന്നു. പെസഹ തിരുനാളിനും മറ്റ് പ്രധാനപ്പെട്ട 3 തിരുനാളുകൾക്ക് ഇങ്ങനെ ആണ്ടുവട്ടത്തിൽ 3 പ്രാവശ്യമെങ്കിലും പ്രായപൂർത്തിയായ ഏതൊരു യഹൂദനും ജെറുസലേം ദേവാലയത്തിൽ എത്തിയിരിക്കണം. അപ്പോൾ ജെറുസലേം അവർക്ക് പുണ്യപ്പെട്ട സ്ഥലമാണ്, അതൊരു മലമുകളിലാണ്, സ്വർഗത്തിന്റെ സാന്നിധ്യമാണ്. ആ ദേവാലയം കാണാൻ അവരിങ്ങനെ പുണ്യപ്പെട്ട സ്ഥലം തേടി ഇങ്ങനെ വരുമായിരുന്നു. അതേസമയം ജെറിക്കോ എന്ന് പറയുന്നത് ഒരു തിന്മയുടെ പ്രതീകമാണ്. ഈ ജെറുസലേമിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ്, കൃത്യം 25 കിലോമീറ്റർ ദൂരമാണ് ജെറിക്കോയിലേക്കുള്ളത്. ജെറിക്കോ വളരെ താഴ്ന്ന ഒരു സ്ഥലമാണ്, സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 856 അടിയോളം താഴെയാണ്. സമുദ്രത്തിലെ വെള്ളം കിടക്കുന്നതിനേക്കാളും താഴ്ന്ന സ്ഥലത്താണ്, താഴ്ന്നാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ നിലനിൽക്കുന്ന നഗരമാണ് ജെറിക്കോ. സമുദ്രനിരപ്പുമായുള്ള ബന്ധം അളവ് വെച്ചാണല്ലോ നമ്മൾ ഒരു സ്ഥലത്തിന്റെ ഉയരം നമ്മൾ ഇതിൽ പറയാറുള്ളത്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 850 അടി താഴെ
ആണ്, 250 മീറ്റർ താഴെയാണ്. എന്നുവെച്ചാൽ ലോകത്തിലെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അത്. ഭൂമിശാസ്ത്രപരമായിട്ട് ആണ് ഈ പറയുന്നത്. ആത്മീയമായിട്ട് അതിനൊരു പ്രത്യേക ഒരു പ്രസക്തി അത് വെച്ചുകൊണ്ട് ഈ ബൈബിൾ ഈ സംഭവം ഈശോചനസ് ജെറുക്കോയെ ചൊല്ലിങ്ങനെ പറയുമ്പോൾ പറയുന്നത്, ജെറുസലേം എന്നുള്ള ദൈവിക സാന്നിധ്യമുള്ള സ്ഥലത്തുനിന്നും വളരെ താഴ്ചയിലേക്ക് അധപതനത്തിലേക്കാണ് ഈ മനുഷ്യൻ പോയത് എന്നൊരു വ്യാഖ്യാനം അവിടെ വരുന്നു. വീണ്ടും ഈ ജെറിക്കോ എന്നുള്ള പേര് തന്നെ വരുന്നത് യെറിക് എന്നുള്ള വാക്കിൽ നിന്നാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. യെറിക് എന്ന് പറഞ്ഞ ചന്ദ്രൻ എന്നർത്ഥം. ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തി ദേവൻ ദേവി ചന്ദ്രനായിരുന്നു. ചന്ദ്രനെ ആരാധിച്ചിരുന്നവരാണ്. അപ്പൊ വിഗ്രഹാരാധനയുടെ അജ്ഞതയുടെ വിജാതീയ ആരാധന വിശ്വാസ അന്ധവിശ്വാസങ്ങളുടെ എല്ലാം ഒരു കൂത്തരങ്ങായിരുന്നു ഈ ജെറിക്കോ. മാത്രമല്ല ചന്ദ്രൻ രാത്രിയുടെ ഒരു സൂചനയും കൂടിയാണ്, ഇരുട്ടിന്റെ ഒരു സൂചനയാണ്. രാത്രിയിലാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്, പകല് സൂര്യൻ. അപ്പൊ ജെറുസലേം വിശുദ്ധമായ സ്ഥലവും ജെറിക്കോ അശുദ്ധമായ സ്ഥലവും. ജെറുസലേം ജെറുസലേം ഉയർന്ന സ്ഥലം, ജെറിക്കോ താഴ്ന്ന സ്ഥലം. ജെറുസലേം സത്യദൈവത്തിന്റെ സ്ഥലം, ദേവാലയമുള്ള സത്യദൈവ സാന്നിധ്യമുള്ള സ്ഥലം. ജെറിക്കോ വിജാതീയ ആരാധനയുടെ അന്ധവിശ്വാസ വിഗ്രഹങ്ങളുടെ സ്ഥലം, അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെ സ്ഥലം, ചന്ദ്രനെ ആരാധിക്കുന്നവരുടെ സ്ഥലം. അങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഉപമ പറയുന്നത്. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. ജെറുസലേമിലേക്കാണ് എല്ലാവരും വരുന്നത്. ജെറിക്കോയിലുള്ളവരെല്ലാം ജെറുസലേമിലെ ദൈവാനുഭവത്തിലേക്ക് വരേണ്ടവരായിരിക്കെ ജെറുസലേമിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ ജെറിക്കോയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് മനുഷ്യവർഗം പറദീസയിൽ നിന്നും പൈശാചികമായ അവസ്ഥയിലേക്ക് അധപ്പതിച്ചതിന്റെ ഒരു സൂചനയായിട്ട് അഗസ്തീനോസ് പറയുന്നത് എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു ധ്യാനത്തിന്റെ ആരംഭത്തില് നമ്മൾ കണ്ടല്ലോ, അപ്പന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുട്ടി ചെന്നായിക്കൂട്ടി ചെന്ന് പെടുന്നു. അവിടെ വളരെ ചെന്നായിക്കടുത്ത വന്യമായ രീതിയിൽ ജീവിക്കാൻ ഇടവരുന്നു. അവിടുന്ന് പിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി മൂത്തപുത്രൻ ചെല്ലുന്നു. നമ്മൾ അങ്ങനെ ഒരു ഉദാഹരണം ആരംഭത്തിൽ പറഞ്ഞിരുന്നു. അതല്പം ഒരു പ്രാകൃതമായ ഉദാഹരണമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് ചില കാര്യം മനസ്സിലാക്കാനായിട്ട്. ഒരുപക്ഷെ ആ ഉദാഹരണത്തിന്റെ മറ്റൊരു നല്ല ഒരു പതിപ്പാണ് ഈ ഉപമയുടെ പ്രതീകാത്മക വ്യാഖ്യാനത്തിൽ കിടക്കുന്നത്. ജെറുസലേം എന്നുള്ള പറദീസ സ്വർഗീയ ഭവനം, ദൈവത്തിന്റെ സ്ഥലം, ദൈവത്തിന്റെ വീട്. നമ്മള് വെളിപാട് പുസ്തകത്തിന്റെ അവസാനം വരുമ്പം പുതിയ ജെറുസലേം, അതാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിന്റെ തന്നെ പ്രതിപ്പാണ് ഈ ജെറുസലേം. അപ്പൊ പഴയ ജെറുസലേം ആ പ്രതീകാത്മകതയുണ്ട്. അപ്പം അവിടെ നിന്നും ഈ ജെറിക്കോയിലേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പറദീസയില് ദൈവ സാമീപ്യം അനുഭവിച്ചുകൊണ്ടായിരുന്ന ആദോവയും ആ ദൈവത്തിന്റെ സാമീപ്യം വിട്ടിട്ട് ഇച്ചിരി വേണ്ടാത്ത വഴിക്ക് ഹവ്വ ഈ വിലക്കപ്പെട്ട കനിയുള്ള വൃക്ഷം നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ സ്ഥലത്തേക്ക് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചെന്നു. അവിടെ ചെന്നപ്പോൾ സർപ്പത്തിന്റെ ആക്രമണം ഉണ്ടായി, മുറിവേറ്റു ഹവ്വ പിന്നെ ആദം. അതാണ് ഈ ജെറിക്കോ ജെറുസലേം വിട്ട് ജെറിക്കോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരെ കൊള്ളക്കാരെ ആക്രമിച്ച് മുറിവേറ്റ് കിടക്കാൻ ഇടവരുന്ന ആ അനുഭവം എന്നാണ് അഗസ്തീനോസിന്റെ വ്യാഖ്യാനം. അപ്പൊ അങ്ങനെയുള്ള മുറിവേറ്റ മനുഷ്യവർഗത്തെ സഹായിക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്ന ഈശോ, അതാണ് നല്ല ശമരിയക്കാരൻ. ആ നല്ല ശമരിയക്കാരൻ ഈ മുറിവേറ്റ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയി സത്രത്തിലാക്കി. ആ സത്ര സഭയാണ്. ഇങ്ങനെയാണ് അഗസ്തീനോസിന്റെ വ്യാഖ്യാനം. നമുക്ക് ഇത്ര ചിന്തയൊന്ന് ഇന്ന് എടുത്ത് മനസ്സിൽ വെക്കാം. നമുക്ക് അതേപോലെ ഇപ്പോൾ സമയം എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ ധൃതി വെക്കുന്നില്ല. നമുക്ക് അടുത്ത സെഷനിലെ ബാക്കി കാണാം. അപ്പോൾ ഈ രണ്ടാം കൽപ്പലകയിലേക്ക് ഈശോ ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടോട് നോക്കുവാനുള്ള ഒരു കൃപ നമുക്ക് തിരുസ്ഥാനത്തിൽ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആരാണ് എൻ്റെ അയൽക്കാരൻ, അവനെ എങ്ങനെ സ്നേഹിക്കേണ്ടതാണ്, അവനെങ്ങനെയാണ് സമീപിക്കേണ്ടതാണ്, ഏഴ് കൽപ്പനകളും. ആ അയൽക്കാരനായിരിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളത് ഈശോ കാണിച്ചു തരുന്നത് നമുക്ക് ആഴപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് ആ കൃപ യാചിച്ചുകൊണ്ട് കാത്ത് ആയിരിക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ദൈവികാര സന്നിധി പ്രാർത്ഥന പൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ,
മാനവരക്ഷകനെ നരനു വിമോചന മേകിടവാൻ നരനായിവം നൊപിറന്നവനെ മിശിഖ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന ആരാധന. തിരുവോസ്തുരൂപനായി ദിവ്യകാരുണ്യ നാഥനായി ഞങ്ങളുടെ മധുര കടന്നു വന്ന ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. നല്ല ഈശോയെ തൃപാദങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ നന്ദി പറയുന്നു. പത്ത് പ്രമാണങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അത് അങ്ങ് രണ്ട് കൽപ്പനകളിലൂടെ സംഹരിച്ച് നൽകുന്നത് ഞങ്ങൾ ധ്യാന വിഷയമാകാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാണല്ലോ. നല്ല ഈശോയെ പ്രഥമ പ്രധാനവുമായ കൽപ്പന, ആ കൽപ്പന പറഞ്ഞിട്ട് ഈശോ പറഞ്ഞതിന് തുല്യമാണ് രണ്ടാമത്തെ കൽപ്പന, നിന്റെ അയൽക്കാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞങ്ങൾ രണ്ടാം കൽപ്പനകയിലെ ഏഴ് കൽപ്പനകളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അങ്ങ് തന്നെ ഒരു ദിശാബോധം വ്യക്തത നൽകുകയാണല്ലോ. ഈ അയൽക്കാരൻ ആരാണ് എന്ന് ചോദിക്കുന്ന നിയമത്തിന് കൊടുക്കുന്ന മറുപടി നല്ല ശബരിയാക്കാരൻ്റെ ഉപമയിലൂടെ നല്ല ഈശോയെ അങ്ങ് ഏഴ് കൽപ്പനകളെ രണ്ടാം കൽപ്പനകളെ ഏഴ് കൽപ്പനകളെ എങ്ങനെ കാണുന്നുവോ അതേ രീതിയിൽ അവയെ കാണുവാനും അവയെ മനസ്സിലാക്കുവാനും അവയെ പൂർത്തീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്കും നൽകണമേ. ഹല്ലേലൂയ 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 നന്ദി സ്തുതി സ്തുതി സ്തുതി. ഞങ്ങളുടെ ജീവിതയാത്രയില് ജീവിതപാതകളിൽ ഈശോയെ സഹായം അർഹിക്കുന്നവരായി കണ്ടുപെട്ടത് അനേക വ്യക്തികള് നാനാവിധത്തില് നിസ്സഹായം അനുഭവിക്കുന്നവരുണ്ടല്ലോ. അവരെ കണ്ടിട്ട് ഞങ്ങൾ കാണാത്തതുപോലെ മറുവശത്തോടെ കടന്നുപോയ പുരോഹിതനെ വായനയെ പോലെ ഞങ്ങൾ കടന്നുപോയ അനേക അവസരങ്ങൾ ഞങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ എളിമയോടെ തുറവയോടെ അനുതാപത്തോടെ ഏറ്റു പറയുന്നു. ഈശോയെ ഞങ്ങൾക്ക് അവരുടെ പക്കലേക്ക് ഇറങ്ങിച്ചെല്ലാനും സഹായിക്കാനുമുള്ള ധൈര്യമില്ലാതെ പോയി, തൻ്റെ ഇടവില്ലാതെ പോയി, സ്നേഹത്തിൻ്റെ നിറവില്ലാതെ പോയി, അനുകമ്പയുള്ളൊരു ഹൃദയമില്ലാതെ പോയി. ഈശോയെ അങ്ങേട് ചേർന്ന ആ ശിഷ്യ ഭാവം ഞങ്ങൾക്ക് ഇല്ലാതെ പോയി ഞങ്ങൾ ഏറ്റു പറയുന്നു. ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് അവശേഷിക്കുന്ന ആളുകളിലെങ്കിലും ഈശോയെ ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തോടുകൂടെ ചുറ്റുമുള്ളവരെ ഞങ്ങളുടെ പാതയോരത്തുള്ളവരെ അയൽക്കാരായിരിക്കുന്ന എല്ലാവരെയും വീക്ഷിക്കണം കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ അമ്മയുടെ വിമഹൃദയത്തിലേക്ക് ഞങ്ങൾ ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഈശോയ്ക്ക് ചേർന്ന ദൈവ മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. വിശുദ്ധ അന്തോനീസെ പുണ്യശ്രമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയപൂർവ്വം നന്ദി. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗോൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും നമ്മുടെ പരിശുദ്ധ പരമ ദീപികാരുടെ തിരു സാന്നിധ്യം കാര്യങ്ങളിൽ സംഭവിച്ചിടങ്ങൾ പ്രിയപ്പെട്ട മക്കളമേൽ അങ്ങയുടെ ആശീർവദാസം നൽകുന്നു. കർത്താവ് ഈശോമിശുകാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും യോഗമേഖലകളും കൂടെ ഉള്ള പ്രത്യേകമായ ലോകവ്യാപകമായ പ്രാർത്ഥനാവലി ഇറക്കാൻ ഈശോയ്ക്കൊപ്പം പ്രാർത്ഥന അണിചേർന്നിരിക്കുന്ന
WWP ഞങ്ങളോരോരുത്തരുടെയും കൂടുന്ന ഒരു ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.